നിങ്ങൾ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ ഉറപ്പായി നിങ്ങൾ കാണണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടിക്ടോക്കിനെ കുറിച്ചാണ്. ടിക്ടോക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തു, അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോകളിലേക്ക് പോകാം. ന്യൂസ് അപ്ലോഡ് ചെയ്യുന്ന നിർത്തിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതിൽ മോശമായിട്ടുള്ള വീഡിയോസ് ഒരുപാട് വരാൻ തുടങ്ങിയത് കൊണ്ടാണ് ടിക്ടോക്ക് ബാൻ ചെയ്തത്. ഒരുപാട് നല്ല വീഡിയോസ് ഇടുന്ന ആളുകൾ ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഒരുപാട് പേര് മോശമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഇതിൽ നിന്ന് എടുക്കുന്ന വീഡിയോസ് വെച്ചിട്ട് മറ്റ് വീഡിയോകൾ ഉണ്ടാക്കി വേറെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ വലിയ ഹൈറ്റിന്റെ മുകളിൽ നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് ടിക്ടോക്ക് ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. വീഡിയോസിൽ പിന്നെ പറയാനായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ പിള്ളേരാണ് കൂടുതലും ഈ വീഡിയോസ് ചെയ്യുന്നതും കാണുന്നതും. അപ്പോ മോശമായിട്ടുള്ള കണ്ടന്റ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കൊച്ചു പിള്ളേർക്ക് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ടിക്ടോക്ക് നിർത്താനായിട്ട് മധുര ഗവൺമെന്റ് ഒരു അപ്പീലിന് പോയി. അതിന്റെ പേരിലാണ് ആദ്യമേ ഒരു സ്റ്റേ ആണ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ അത് ബാൻ. എനിക്കെന്തായാലും അത്ര ഇഷ്ടമൊന്നുമല്ലോ. ഒരു 100-ൽ 75% എനിക്ക് ഇഷ്ടമല്ല, ബാക്കി ഒരു 25% മാത്രമേ എനിക്ക് ഈ ടിക്ടോക്ക് ഇഷ്ടമുള്ളൂ. ഇതിൽ വരുന്ന വീഡിയോസ് മുഴുവനും ഒരു കൂതറ പിടിച്ച വീഡിയോസ് ആണ്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ചെയ്യണവരെ വീട്ടിൽ കയറി അടി കൊടുക്കുന്നു. ആ ടൈപ്പ് വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യുന്നത്. ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചു പേർക്ക് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കുറെ പേരൊക്കെ സിനിമയിൽ കയറി അവർ കഴിവുകൾ നന്നായിട്ട് കാണിക്കാൻ അവർക്ക് ഇതിലൂടെ സാധിച്ചു. ഇത് നിർത്തിയതിനോട് എനിക്ക് വളരെയധികം നല്ലൊരു അഭിപ്രായമാണ്. നിർത്തിയത് വളരെ നന്നായി എന്ന് ഞാൻ പറയുള്ളൂ. ടിക്ടോക്ക് ബാൻ ചെയ്തു എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പൊ അത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിനെ നമുക്ക് ഉപയോഗിക്കാം, അതിനൊരു കുഴപ്പമില്ല. ഭാവിയിൽ ഇനി അതിനൊരു അപ്ഡേറ്റ് ഉണ്ടാവില്ല എന്നുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തായാലും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പുതിയതായിട്ട് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ ബാനിങ് കൊണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. എല്ലാരും പറയുന്നു ബാൻ ചെയ്തു എങ്കിലും പറ്റും. ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ബാൻ മൂലം നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന്. കുറെ പേര് വീഡിയോസ് ഇട്ടിട്ട് കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസം വേണേലും ഇതിൽ കാണിക്കാന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അത് കാരണമാണ് ഇവര് നിർത്തിയത്. നിർത്തിയത് വളരെ നന്നായി. അപ്പൊ ഇവരുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീർന്നുള്ളൂ. പിന്നെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ നന്നായിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നവർക്ക് ഇതൊരു വലിയ സങ്കടമായിരിക്കും. എനിക്കും കുറച്ചു പേരുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ്, അവരുടെ വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല എന്നുള്ളൊരു സങ്കടമുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.